തായ് റെഡ് കറി പേസ്റ്റ് ഒക്കെ പാവിച്ചക്കല്ല പസ ചിക്കനൊക്കെ കഥന ഹറ്റി മങ്ങോക്കളാണ്ട് കീഴ തന്നെയാൻ ഞങ്ങൾക്കെല്ലാം ദാനവ കുഹമ്മദ് റെഡ് കറി പേസ്റ്റൊക്കെ ഗെതിരമ്മ ഹതാകാണ് കീഴ ഇതിന് ഹദിസി വിലാവട്ട് കുഹമ്മദ് അപ്പം മേക്ക പാവിച്ചക്കല്ല ചിക്കനൊക്കെ കഥാകാണ് കീഴ ബലമു ചിക്കൻ വിത്തറന്നേ മേക്കിങ് ഇസോ മാലോ ദെല്ലോ ഊണിതെ അക്കാദാന പുലവ ഇലവുലു തദാന പുലവ മേക്ക പാവിച്ചക്കല്ല മങ്ങ എക്കിങ് ഇക്കട്ട് ഓക്കലാണ്ട് ഏ ദേവൽ കീഴ തന്ന മങ്ങ അത് ആണെ ചിക്കൻ വലിയ രസകറിയൊക്കെ കഥാൻ തെങ് മത്തക്ക് ത്യാഗാണ് മേ തായ് റെഡ് കറി പേസ്റ്റൊക്കെ പാവിച്ചക്കല്ല അതിന് ചിക്കൻ കറി അനോമാസ് കിച്ചൻ സ്റ്റൈലൊക്കെ തമ്മിൽ ഹതാന് അപ്പോൾ മേക്ക മമക്കാണെ ഹദിസി വിലാവട്ടെ മറ്റു ഉയാകാണ് വിലാവക് നെത്തി വിലാവട്ടെ ഭക്തിക്ക ഹറി നൂഡിൽസ് ഒക്കെ ഹരി തമ്മിൽ മേ ചിക്കൻ കറിയെ കാണി ഈ എത്തക്കൊട്ട് മമ്മ മേക്കട്ട് എലോലു ഇക്കത്തുക്കൊല്ല തമ്മിൽ പാവിച്ചക്കാണ്ട് മങ്ങ അത് ഒക്കെ കെമിത്തി എലോലുവ കാണപ്പുള്ള മങ് ക്യാരറ്റ് വമ്പൊട്ടു ഇക്കെല്ലാം ദാനോ എഗ് പ്ലാന്റ് കീഴിൽ തലണ്ട ബട്ടു വകേ പൊടി ബട്ടു ജാതിയ തേക്ക് അപ്പിട്ട് നേനെ അപ്പി തലണ ബട്ടു മേക്കട്ട് ദാണ്ടേ ഇതി ഏകഹിന്ദ മമ്മ സാമാന്യ വമ്പുട്ടു എക്ക തമൈ ദാന ഏ വമ്പുട്ടു ദമ്മ അപ്പേ ഗെതിരായ ഹരി ആസനിസ ഏ വമ്പുട്ടു എക്ക ദാന ഓക്കലം കെമിതി എക്ക ദാന പുള ഇതി ബലന്ന അനോമാസ് കിച്ചൻ സ്റ്റൈൽ എക്കട്ട കോഹമദ മേ തായ് റെഡ് കറി ചിക്കൻ എക്ക ഹദാന കിയ മങ് ചിക്കൻ ബ്രെസ്റ്റ് ആറാൻ തീന ചിക്കൻ തൈസ് ഉനത് ഗാണ പുള മണ്ണ തൈസ് വട്ട മേ ചിക്കൻ തൈസ് തമൈ രസ ചിക്കൻ ബ്രെസ്റ്റ് തമൈ മാ മേ വിദ്യട്ട് ആറാൻ തീന ഹീനിയട്ട കപ്പല ഈട്ട് ആമത്തറവ് ലൂണു ടിക്ക തിബട്ടു ടിക്ക ക്യാരറ്റ് മേ വകേ കയലി ഹത്തു ടിക്ക മേ വമ്പുട്ട് ഗെഡിയ മങ്ങ കപ്പണു നമുക്ക് മുലിൻ കപ്പുവേനേ മേക്ക മേ കാട്ട പെപ്പന ഹിന്ന മേ തീനി കഫീർ ലൈം ലീവ്സ് ഹീനിയട്ട കപ്പാകിന് മേ ടിക്ക മമ്മ ഡെക്കറേറ്റ് കറാൻ അര ലൊക്കു റത്തു മിരിസൊക്കെ ഹീനിയട്ട കപ്പല കൊത്തമാലി കൊരട്ടി കത്തീന ഈട്ട് പശ ഈട്ട് ആമത്തറവ് പുൽക്കിരി കോപ്പയാക് തീന തേൽ ടിക്ക മേക്ക തമായി അപ്പി പാവിച്ചക്കറാണ് റെഡ് കറി പേസ്റ്റൊക്കെ ഉള്ളിമ മമ്മ തേൽ ടിക്കാക്ക് ദാകണം മമ്മ നാങ്ങ മീ ഹെമേക്കിട്ടും പൊലത്തേൽ തമായി പാവിച്ചക്കറാണ് അപ്പി തേൽ റത്തുനാമ മാം മേസ ഹാൻഡിക്ക് എക്കാക്ക് കത്ത മേസ ഹാൻഡി എക്കാക്ക് ഇത്ര ദമ്മ എത്തിവേ അപ്പിട്ട് മേക്കിട്ട് മേക്ക തേലട്ട് തമായി ദാന്യ അപ്പി മാം മേക്കിംഗ് ഹാൻഡി ഡെക്കാക്ക് ഇത്ര ദാണ ഈ തായിലെന്ത് മിനി മീ ഹെമ്പായി മേ വക്കായി തമ്മിൽ പാലിച്ചക്കറാണ് മീക്ക് അടു ഗിന്തരെ കൊണ്ടോട്ട് മീക്ക് ബെദെന്നോണി ഇതുകൊണ്ട് മേ തെല്ലൊക്കെ മേ സേരട്ടിക്ക് സുതുലൂനു അറ ഡിഹി കൊല്ല ഒക്കും ഒന്നിട്ട് തെലിങ് ഒന്നിട്ട് കുക്കുനാട്ട പാസി ഒന്നിട്ട് ബെദുനാട്ട പാസി തമ്മി മേക്ക് ഒന്നിട്ട് ഗാനിട്ട് സുഗന്ധ തന്നെ പിന്നെ മേ വകേ മാം മിനിത്തു ഡെക്കാക്ക് ഡെക്കാ ഹമാറാക്ക് വിത്തരമ്മ മേക്ക് ഹെന്തികക മേക്ക് ബെദെന്നെ തുണ്ണ ഈട്ട് പാസി കറാന്നെ അപ്പി അപ്പി പൊൽക്കിരിക്ക് ദാണു പൊൽക്കിരി കോപ്പയാക്ക് തീയണോ ഈ പൊൽക്കിരി കോപ്പി ദാള് ഇക്ക കൊണ്ടിട്ട് തവ മതിനാങ് അപ്പിട്ട് പൊൽക്കിരി ദാകാൻ പുള്ള മേ പൊൽക്കിരി കൊണ്ടിട്ട് തെങ്കിന്തിരട്ടിക്കാക്ക് വെടി കറല നട്ടാണ് ത്യാഗം മീക്ക് സരിന് സരി ഹെന്തി കാണുന്നു തവ പൊൽക്കിരിട്ടിക്കാക്ക് ത്യാഗാന്ന് നോക്കലാണ്ട് ഗ്രേവി ഒക്കെ മതിനാങ് വകേ ദാകാന്ന് മേക്ക തവ മിനിത്തു ഡെക്കാക്ക് വിത്തര അപ്പം ഉയാകാണോന് തെങ്ങ് ഓക്കലാണ്ട് പേനാതെ മേക്ക നട്ടണമ തെങ്ങ് അപ്പം ആയി ഗിന്തര അടുക്കറ കാണോ എന്നിട്ടമ്മ തെന്നിട്ട് ഉക്കു വകേ കീഴ ധനോ ഹെന്തിട്ട് അപ്പം ചിക്കൻ ടിക്ക മേക്കട്ട് ദാണോ ചിക്കൻ ടിക്ക ദാള ചിക്കൻ ടിക്ക തെമ്പേനക്കാ അപ്പിന്നോ തെമ്മേ ബലാനക്കു തെങ്ങാട് ചിക്കൻ വല്ല അമുഖത്തിയെ ഗിയാട്ട പശ മേ വകേ യന്തം തെമ്പില്ലാത്തേന മേ വകേ വിലാവട്ട് അപ്പിട്ട് ദാന പുളുവാങ് അപ്പേ എലോലു ടിക്ക മാം വമ്പുട്ട് വെക്കാത്ത കപ്പാകണ എത്തക്കാങ് മാമ ക്യാരറ്റ് ഇക്മണ്ട തെമ്പി നെത്തിയവ അപ്പി ദാമു ഇല്ലങ്ങട്ട് മമ്മി തിബട്ടു ടിക്കാ ദാണു ലൂണു മാമ
ලොකු කෑලි කපලා තිබුණේ ඒ ටිකත් පොඩ්ඩක් ලිහලා වගේ මම දානවා. ඕකලන්ට බෝංචි එහෙම දානවනම් බෝංචි දාගන්න පුළුවන්. බෝංචි දානකොට අන්තිමට දාන්න. බෝංචි ඉක්මනට තැම්බෙනවනේ. මම බලන්න ඔක්කොට තියෙනවනේ. හැබැයි ග්‍රේවි එක මදි වෙයි කියලා මට හිතෙනවා. අපි එළවලු ගොඩක් තියෙන නිසා. අනේ සමා වෙන්න ඕනේ. මේ මට අමතක වුණානේ ඔයගලන්ට පෙන්නන්න. මේකේ සීසන් කරගන්නේ මේක හදලි ඉවර වෙලා රස අර පාම් ෂුගර් නෙවෙයි අපිට සීනි උනක් දාන්න පුළුවන්. පැණි රසට සීනි හරි බ්‍රවුන් ෂුගර් හරි උඹ කැමති දෙයක්. මේ තියෙන්නේ තායිලන්තේ තියෙන පාම් ෂුගර්. ඊට පස්සේ මාළු සෝස්. හරි රසපාටයිනේ මේක. දැන් අපි ලුණු දාන්නේ නේ පේස්ට් එකට ලුණු පොඩ්ඩක් දැම්මා. ඊට පස්සේ අපි මාළු සෝස් එකෙන් තමයි මේකේ රස බැලන්ස් කරන්නේ. මම මේ වගේ වම්බුටු ගොඩක් පොඩියට නෙමෙයි සාමාන්‍ය ප්‍රමාණයට කපලා අපි දාගන්නවා. මම මේ වගේ එළවලු දාන්නේ මට එතකොට එක කරි එකකින්ම ඉවර කරන්න පුළුවන්. මන් තව කිරි ටිකක් දාගන්නවා මේකට. දැන් මේ වම්බොටු ඔක්කොම තැම්බෙනකන් ඉන්න ඕනේ. අපිට මේක වහලා තම්බ ගන්නත් පුළුවන්. මේ වගේ අපි පොඩ්ඩක් වහලා තම්බ ගමු. වහලා තිබුණාට සැරින් සැරේට කලවම් කරන්න ඕනේ. හරි සුවඳයි. ඔගලන් තායි රෙස්ටරන්ට් එකට ගිහිල්ලා රෙඩ් කරි කාලා තියෙනවා නම් ඉතින් ඔගලන් දන්නවා ඒ සුවඳ රස කොහොමද එන්න ඕනි කියලා. මම අර දෙහි කොළ ටිකක් කපා ගත්තානේ මම ඒක දානවා දැන්. දෙහි කොළක් දානවා අපි හතු ටිකක් දානවා. දැන් ඔක්කොම එළවලු දාලා ඉවරයි. මම මේක කනකොට සමහර කලාට උණු බත් එකක් හදා ගන්නවා. එහෙම නැත්නම් රයිස් නූඩ්ල් එකක් වුණත් හොඳයි. එළවලු කපලා තෙම්පරාදු කර කර එහෙම ඉන්නේ. දැන් කම්මැලි වෙලාවටනේ එහෙම නැත්නම් හදිසි වෙලාවටනේ ඒක නිසා ටංගල නූඩ්ල්ස් ටිකක් අම්බ ගත්තා. මේක හැදුව කෑවා. මගේ එක නම් හොඳට සැර තියෙන මං අර ගොඩක් ෆ්‍රිජ් එකේ තිබිච්ච මේ ෆ්‍රීස් එකේ තිබිච්ච මිරිස් දැම්මනේ. මේ වගේ එකක් තියෙනකොට සැරට තියෙන්න ඕන මට නම්. එතකොට තමයි හොඳ සැරක් තියෙනවා, එළවලුත් තියෙනවා, මසුත් තියෙනවා. ග්‍රේවි ඕනේ. ග්‍රේවි අපි ආසයි ග්‍රේවි තියෙනවා. වම්බුට තැම්බිලානේ. දැන් හතු ටිකක් තැම්බිලා ඇවිල්ලා තියෙන්නේ. දැන් අපේ එළවලු ටික තැම්බිලා තියෙන්නේ අර තෙල් පෑදීගෙනත් ඇවිල්ලා තියෙන්නේ. දැන් අපි බලමු රස කොහොමද කියලා. සැරට නම් තියෙනවා. හැබැයි දැන් අපි ලුණු දැම්මේ නෑනේ. දැන් ඒ ලුණු නැති ගතිය දැනෙනවා. ඒකට අපි ඒකට තමයි මාළු සෝස් එක දාන්නේ. දැන් මාළු සෝස් කැමති නැත්නම් ඕගොල්ලෝ ලුණු ටිකක් දාගත්තට කමන්නේ. දැන් මාළු සෝස් එකත් මට හිතෙනවා දැන් මම දාන ගානම ඕගොල්ලන් දාන්න එපා. ඕගොල්ලන් ගන්න ප්‍රමාණයට කොහොමද කියලා. මම පොල් කිරිත් කෝප්ප එකහමාරක් දැම්මා. දැන් පොල් කිරි දාමි නැතුව චිකන් ස්ටොක් විතරක් දැම්මන තව රතු පාටට එනවා. අපි ගොඩක් පොල් කිරි දාපු නිසා තමයි මේ කලයකට එන්නේ. අපි දැන් චුට්ටක් මේක බැලන්ස් කරගන්න පාම් ෂුගර් ටිකකුත් දාමුනේ. දැන් හොඳයි. සැර චුට්ටක් මැකෙන්නත් එක්ක අපි පාම් ෂුගර් චුට්ටකුත් දාමු. දැන් මේ පාම් ෂුගර් ඕනේ නැහැ ඕකලන්ට. හොඳේ සීනි ටිකක් දාන්න පුළුවන්. මං අර ගෙන ආපු නිසා දාන්න. නැත්තම් මමත් මේ දවස් ටිකේම ඉස්සර දාන්නේ ඒව තමයි. දැන් බලන්නකෝ. දැන් හොඳට හොදියක උකු වෙලා තියෙනවා මේ. හරි සුවඳයි. අර මං හැමදාම කියන්නේ පොල් කිරි පැහුනම සුවඳයි කියලා.
දෙගේ අපේ ලෝලුවක පොල් කිරි පැහෙන සුවඳට වැඩිය වෙනස් සුවඳක් තියෙන්නේ. මං හිතන්නේ උකලන් කවුරුත් හරි ආසවේ ලේසියෙන් හදාගන්න පුළුවන් හින්දා උණු උණු බත් එක්ක කන්න ඕනේ මේක උණුවෙන්ම. වැඩට ගිහිල්ලා එන දූල පුතාලට නම් හරි ලේසියි මේක හදාගත්තොත්. ඊට පස්සේ අපේ ලස්සට කපාගත්තනේ මිරිස්. ඒ මිරිස්සත් අපි තැනින් තැන දාන. මං ආසයි මේකට කොත්තමල්ලි කොළ දාන්න. කොත්තමල්ලි කොළත් එක්කලන් හරියට කනවනේ. එහෙනම් මේක හදනකොට ඕකලම් පොල් කිරි ටික හොඳට උකුවට ගන්න. දැන් පිටරටින් ඉන්න දූල පුතාලට නම් කෑන් එකෙන් ගන්නකොට හොඳට උකුවට එනවනේ. ඒ වගේ උකු පොල් කිරි වලට චුට්ටක් වතුර දාලා ටිකක් උකුවට ගන්න. එතකොට තමයි මේ හොඳට තියෙන්නේ. දැන් අර ෂෙෆ් ටිප් එක මම ග්‍රීන් කරී එක හදනකොට එයා දාපු පොල් කිරි එක හරිය උකුයි. ඒක නිසා අපිත් ඒ වගේ උකුවට හදාගත්තොත් මේ ග්‍රේවි එක හොඳට උකුවට එනවා. එහෙනම් මං කිව්වා වගේ උණු බත් එක්ක හරි උණු උණුවෙන් නූඩල්ස් ටිකක් අම්බලා හරි රයිස් නූඩල් නම් වැඩියෙන් හොඳයි. එහෙම එක හරි රසයි. එහෙනම් ඕගලනුත් මං හිතනවා මේක හදලා රස බලයි කියලා. මේ වගේ රස දෙයක් අරන් මං ආයෙත් එන්න මං අනවවා.